ഹായ് ഫ്രണ്ട്സ്, വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ആവോലി മസാല ആണ് ചെയ്യുന്നത്. ആവോലി കൊണ്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ ഏതാണ്ട് അടുപ്പത്ത് തിളച്ച് ഇനിയും കുറച്ച് കുറേ കുറുകാൻ്റെ അത്രേ ഉള്ളൂ. ഞാൻ ഇനി സിമ്പിളായിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പം ഞാനൊരു അര കിലോ മേദ, ഏതാണ്ട് 750 ഉണ്ട് ആവോലി. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഇതിൻ്റെ മസാല എന്താണെന്ന് ആദ്യം ഞാൻ പറയാം. ഇത് ആവോലി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇത്തിരി ഉപ്പും പുരട്ടിയിട്ട് അവിടെ വെക്കുക. ഒരു 10-20 മിനിറ്റ് വെച്ചാൽ ഉപ്പൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് വരും. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാല ഞാൻ ആദ്യം പറയാം. ഇതിന് ഞാൻ ആദ്യം എല്ലാം അപ്പം തന്നെ വറുത്തെടുത്തതാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലി, ഉണക്കമല്ലി. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. 1/6 ഉണക്കമുളക്. ഇത് ഒരു പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒരു ഫ്രൈ പാനിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് അധികം കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക. വറുത്ത് കുറച്ച് തണുത്തതിന് ശേഷം അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ആ പേസ്റ്റാണ് ആദ്യം ചേർത്തത്. പിന്നെ ഒന്നും കൂടെ വറുത്തെടുക്കാനുണ്ട്. പിന്നെ ഒരു 2 സവോള, 1-3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. നമുക്ക് വലിയ വെളുത്തുള്ളി എവിടെ അല്ലിയ കിട്ടുന്നത്, അതൊന്ന് അരിഞ്ഞെടുത്തു 3 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ഇത് മൂന്നും കൂടെ ഞാനൊരു ഫ്രൈ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയായിരിക്കണം, എങ്കിൽ ആ ടേസ്റ്റ് കൂടും. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തു. ആദ്യം മസാല അരച്ചെടുത്തു, പൊടിച്ചിട്ട് അരച്ചെടുത്തു. ആ മസാല ഇതിലേക്ക് ആവോലിയിലേക്ക് പുരട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം അടുപ്പിൽ കുറച്ച് വെള്ളവും വെച്ചിട്ട് ഒരു നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂങ്ങേണ്ട വിധത്തിൽ വെള്ളവും വെച്ചു. പിന്നെ എന്താണ്, ഇത്തിരി പുളിയിഞ്ചാൻ ഫിഷായതുകൊണ്ട് ഒരിത്തിരി വേണമല്ലോ. അപ്പോൾ ഒരു ചെറു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ ഇതിൽ പിഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം, പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും ചേർത്താണ് ഞാൻ അടുപ്പിലൊന്ന് വേവിച്ചു. ആ മസാലയിലൊന്ന് വെന്ത് കുറച്ച് അധികം ഉടഞ്ഞു പോകുന്നതിന് മുന്നേ ഒന്ന് ഓഫ് ചെയ്തിട്ടു. ശേഷം ഞാൻ ഈ സവോള വഴറ്റി വെച്ച സവോള നന്നായിട്ട് മൂത്തുവരണ്ട, ഒരുവിധം മൂക്കുന്ന പാകത്തിലായി വരുമ്പോൾ ഓഫ് ചെയ്യുക. വെളുത്തുള്ളി, സവോള, 1 പച്ചമുളക്, പച്ചമുളക് ഒരു ടേസ്റ്റിന് മാത്രമേ വേണ്ടുള്ളൂ, 1 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനം വഴറ്റിയിട്ട് അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. പിന്നെ 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക്, അത് നമ്മൾ പിഴിഞ്ഞെടുത്താലും മതി, അല്ല പൗഡർ കലക്കി എടുത്താലും മതി. അപ്പോൾ അതും റെഡിയാക്കി വെച്ചു. ശേഷം ഞാൻ ഈ വേവിച്ചിട്ട് അധികം വെന്ത, ഒരുവിധം വെന്തതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു. നമുക്ക് മറ്റേ അരപ്പാവണ്ടേ. അപ്പോൾ ആയതിനു ശേഷം ആ സവോള പേസ്റ്റും 1/2 കപ്പ് കോക്കനട്ട് മിൽക്കും പാകത്തിനുപ്പും എല്ലാം ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ഇതൊന്നും കുറുകെ, ഇനി ഇതിൽ വറവിടാനൊന്നുമില്ല. സവോളയൊക്കെ നമ്മൾ ആദ്യം നല്ല എടുത്തല്ലോ, വഴറ്റിയെടുത്തല്ലോ. ഇനിയിപ്പോൾ ഇത് കുറുകി വന്നാലേ, ഇതിൽ പച്ചയായിട്ട് ഒന്നും ചേർത്തിട്ടില്ല, എല്ലാം സവോളയായാലും ഇഞ്ചിയായാലും വെളുത്തുള്ളിയായാലും എല്ലാം വഴറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടെ കുറുകി വരണം. കുറുകി ഒരു നമ്മുടെ വരട്ടിയ മാതിരിയായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും കൂടെ വേണ്ടി ഇത് നമുക്ക് എന്തിനോ ചപ്പാത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ധാരണ, ഈ മസാലയൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല കുറുകിയതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി മസാലക്കറി റെഡി. ഞാൻ ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകാനുണ്ട്. കുറുകിയതിന് ശേഷം നമ്മൾ ഇറക്കി വെക്കാം. അത്രയും ഇതിന് ചെയ്യാനുള്ളൂ. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് സെർവ് ചെയ്യുമ്പോൾ ഒന്ന് കാണിക്കാം. ഓക്കെ, ഏതാണ്ട് കറി കുറുകി വന്നിട്ടുണ്ട് ഒരിത്തിരി കൂടി. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഇതിന് വേണം, അങ്ങനെ ഓയിൽ തെളിയാൻ തുടങ്ങും. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്താൽ മതി.
ഇത് നല്ല കുരുമുളകിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നൊരു കറിയാണ്. നമുക്ക് ഇത് എല്ലാത്തിനും, റൈസിൻ്റെ മാത്രമല്ല പുട്ട്, നമ്മുടെ പത്തിരി, ചപ്പാത്തി, ഇതിനൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഇതിങ്ങനെ ചെയ്താലും ഒരു വെറൈറ്റി കറി കിട്ടും. പിന്നെ ചൂട് ചോറിൻ്റെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഞാൻ എല്ലാം റെഡി ആയ ശേഷം സെർവ് ചെയ്യുമ്പം ഫോട്ടോ ആയിട്ട് കാണിക്കാം. ഞാനിതിപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് ഓഫ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.